തന്നുട മധുരയിൽ രാമനും ഒരുമിച്ചു പിന്നെ ഇടം വേണ്ടതെല്ലാം ഒന്നിച്ചു വിചാരിച്ചു മായയാ മനുഷ്യനായി ഇടിന ജഗൽപതി ആയുധമില്ലാതെ പോയി സ്വസ്ഥഭാവത്തെ പൂണ്ടു യവന വ്യൂഹം വന്നു ചുഴലും സഭാമധ്യേ കേവല പരമാർത്ഥൻ ചെന്നു നിന്നതു നേരം കണ്ടിതു യവനനും ചതുർബാഹുക്കളോടും കൊണ്ടൽ വർണ്ണവും ശ്രീവത്സാഭയും വനമാലാഗ്രീവാശോഭയും നല്ല കൗസ്തുഭമണിപ്രഭാപീതവാസസ്സും പത്മനേത്രങ്ങൾ കുണ്ടലങ്ങൾ ശോഭിത മൃദുഹാസമാർദ്രമാമാനനവും ശോഭിച്ചു വിഷ്ണുരൂപമായി കണ്ടു കൃഷ്ണൻ തന്നെ അന്നേരം യവനനും നാരദവാക്യമെല്ലാം ഒന്നൊഴിയാതെ കണ്ടു കൃഷ്ണനെന്നുറച്ചിത് ആയുധം ഇവനൊന്നുമില്ലാതെ നിൽക്കയാലേ ആയുധം കൂടാതെ ഞാൻ യുദ്ധത്തെ ചെയ്യുക വേണം എന്നു ചിന്തിച്ചു പാഞ്ഞങ്ങെത്തിനാൻ യവനനും ദേവദേവേശനിവൻ എന്നാലെ അവധ്യനാമെന്നു നിർണയിച്ചതിഭീതിയും ഭാവിച്ചിട്ടു മന്ദമായി മണ്ടി കൂടെയോടിനാന്യവനനും ചെന്നുടൻ പിടിക്കാമെന്നോർത്തുടൻ പിടിക്കുമ്പോൾ പിന്നെയും അല്പദൂരം കണ്ണീടും മുകുന്ദനെ പിന്നെയും ഓടിച്ചെല്ലും അപ്പോഴങ്ങനെ തന്നെ പിന്നെയും ഇവണ്ണമായി പാഞ്ഞുടൻ നടക്കയും കിട്ടിയെന്നോർക്കും നേരം കിട്ടാഞ്ഞു യവനനും രുഷ്ടനായി ഗോപശിശോ നിൽക്ക നീ നിൽക്കെന്നും നീ എന്നേയതു വംശേ ജനിച്ച ജനമാരും പൊയ്യല്ല ശത്രുഭീത്യാ മണ്ടിയില വണ്ടാരുമേ നില്ലടാ നില്ലു നീയും ഞൻ മുന്നിൽ ആരക്ഷണം വല്ലഭമുള്ള നിന്റെ ചന്തങ്ങൾ കാട്ടിത്തരാം ഇത്തരം യവനന്റെ നിന്ദാവാക്കുകളൊന്നും ചിത്തത്തിൽ കേട്ടിയില്ലെന്നു ഭാവിച്ചു ചെന്നു കൃഷ്ണൻ പർവ്വതഗുഹ പുക്കുവഴിയേ യവനനും ദുർവചനങ്ങൾ ഓരോന്നേറ്റവും ചൊല്ലിക്കൊണ്ടു പിന്നാലെ പാഞ്ഞു ചെന്നു പുക്കിതു യവനനു അന്നേരം മുകുന്ദനെ കണ്ടീലങ്ങൊരിടത്തും രുഷ്ടനായി പിമ്പേ ചെല്ലും യവനൻ മുകുന്ദനെ ദൃഷ്ടി വേഗേന തിരഞ്ഞെങ്ങുമേ കണ്ടീലപ്പോൾ കണ്ടിതു ഗുഹയ്ക്കകത്തൊരു മാനവ വീര നിണ്ടൽ കൂടാതെ കിടന്നുറങ്ങിയിടുന്നതപ്പോൾ കൊണ്ടൽ നേർവർണ്ണനിവൻ താൻ അറിയാതെ വന്നിണ്ടലെന്നിയേ ഉറങ്ങിയിടുന്നതെന്നോർത്തിട്ടു വാങ്ങി നിന്നൊന്നു ചവിട്ടിയിടിനാൻ യവനനും അങ്ങതുകൊണ്ടിട്ടുണർന്നിരുന്നു കണ്ണു രണ്ടും മിഴിച്ചു ചുഴലവും ഭ്രമിച്ചു നോക്കും നേരം മുഴുത്ത കോപത്തോടെ കണ്ടിതു യവനനെ എത്രയും കോപത്തോടെ നോക്കിനാൻ യവനനെ നേത്രാഗ്നി തന്നിൽ ദഹിച്ചിടിനാൻ യവനനും ഭസ്മമായി ധൂളിപ്പോയി യവനനെന്നോർത്ത് അതിവിസ്മിത ചിത്തന്മാരായി വന്നിതു ദേവഗണം ഇത്തരം മുനീന്ദ്രന്റെ വാക്കുകൾ കേട്ട നേരം ചിത്ത സംശയം പൂണ്ടു ചോദിച്ചു നൃപോത്തമൻ പർവ്വതഗുഹ തന്നിൽ ഉറങ്ങിയിടുന്ന പുമാനേവനെന്നതും അവൻ അവിടെ ഉറങ്ങുവാൻ കാരണമെന്തെന്നതും കാഠിന്യം അവൻ തപസ്സാരമൂലവും അരുൾ ചെയ്യുക ശ്രീ സുഖമുനേ എന്നതു കേട്ടു വ്യാസനന്ദനൻ അരുൾ ചെയ്തു മന്നവാധന്യനായ മാന്ധാതൃമഹീപതി തന്നുട പുത്രനവൻ മൂച്ചു കുന്ദൻ എന്നു പേർ മണ്ണിടം രക്ഷിച്ചവൻ പണ്ടു വാഴുന്ന കാലം ദേവലോകത്തു ചെന്നു ദേവവൈരികളെയും പോർ ചെയ്തു ബഹുകാലം നാഗവൈരികളെയും ഒഴുക്കിയതുമൂലം നാഗികൾ ആർത്ഥിക്കയാൽ പടുത്വമോടു സ്വർഗേ വസിച്ചു ദേവഗണം സ്കന്ദനെ സേനേശത്വം വഹിപ്പിച്ച് അനന്തരം നന്ദിച്ചു മുച്ചുകുന്ദ നൃപനോട് ഇന്ദ്രൻ ചൊന്ന എത്രയും പരാക്രമശാലിയാം ഭവാൻ സ്വർഗേ എത്രയും കൃപയാലെ വസിക്ക നിമിത്തമായത്രയും സുഖത്തോടവാണിതങ്ങിത്ര നാളും
ശത്രു സംഹാരം ചെയ്തു മിത്രമായി ദേവഗണം രക്ഷിച്ച ഭവാൻ ഇന്ന് ചെയ്യേണ്ടതെന്താണു ഞാൻ? രക്ഷിപ്പതെല്ലാറ്റിലും ഉത്തമം നൃപധർമ്മം, തന്നെ പിതൃമാതൃ കാന്തപുത്രാദിമിത്രം മന്നവാ, നശിച്ചിതു കാലമൊട്ടേറെയായി സന്താപം ഭവാനിതുകൊണ്ട് ഏതും ഭവിക്കൊല. ചിന്തിക്കിൽ കാലഗതി കൊണ്ടു ദേവകൾ പോലും കാലത്തിനധീനരായി നശിച്ചു പോകും, ഇത് കാലമാകുന്നതെന്തെന്നാകിൽ ഈശ്വരൻ തന്നെ. ആകയാൽ നിനക്കുള്ളിൽ വേണ്ടുന്ന വരങ്ങളെ വൈകാതെ തന്നിടുവൻ വരിക്ക വേണ്ടതെല്ലാം. മോക്ഷത്തെ അല്ലാത്തവയൊക്കെ നൽകുവാൻ അഹം, മോക്ഷത്തെ നൽകിയിടുവാൻ വിഷ്ണു മറ്റന്യരില്ല എന്നതു കേട്ടു മുചുകുന്ദനാം നൃപവീരൻ വന്ദിച്ചു ദേവേന്ദ്രനോട് ഇത്തരം പറഞ്ഞിത്. കാലമൊട്ടേറെ ഇപ്പോൾ നിദ്ര ചെയ്തിടായികയാലാലസ്യം നമുക്കുമുണ്ടതിനു വരം വേണം. ദേവേന്ദ്രൻ അതു കേട്ടിട്ടേറിയ കാലം ഭവാൻ മേവുക നിദ്ര പൂണ്ടു ബാധയില്ലാരാലുമേ, നിദ്രയ്ക്കു ഭംഗം വരുത്തിയിടുന്നതാരം ാലും നിദ്രയെ വിട്ടു ഭവാൻ നോക്കുന്ന നേത്രാഗ്നിയിലപ്പോഴേ ഭസ്മമായി പോകും, ഇല്ല സംശയമൊന്നും. ഈ പ്രകാരത്തിൽ ഇന്ദ്രൻ വരവും കൊടുത്തിത്. ഇത്തം ഭൂപതി ഇന്ദ്രദത്തമാം വരത്തോടും ചിത്തസൗഖ്യേന മുചുകുന്ദനും പോന്നു വന്നു പർവ്വത ഗുഹബുക്കിട്ടുറക്കം തുടങ്ങിനാൻ. ഈ വകയെല്ലാം ഗ്രഹിച്ചിടിന നാരായണൻ ദുഷ്ടനാം യവനനെ കൊണ്ട് ഭൂപതി തൻ്റെ പുഷ്ടനിദ്രയെ ഭേദിപ്പിച്ചവൻ ഭസ്മമാക്കി. പിന്നെയും ജഗദീശൻ തന്നുള്ളിൽ മുചുകുന്ദ മന്നവൻ തന്നെ കണ്ടു മോക്ഷം നൽകണമെന്നുമേവമെല്ലാമേ ഇതിൻ കാരണമറിയണം. കേവലൻ മായാവിചാരങ്ങളാർക്കറിയാവൂ യവനൻ ഭസ്മമായി പോയതിനന്തരം കേവലൻ കൃഷ്ണൻ താനും തത്ര ചെന്നതു നേരം എത്രയും തേജോമയനായ മാധവം കണ്ടിട്ട് എത്രയും കുതൂഹലാൽ ചോദിച്ചു മുചുകുന്ദൻ. എത്രയും ചാരു തേജോമയ കാരണൻ ഭവാൻ, ഉത്തമനാരെന്നാലും ഞാൻ കണ്ടത് അത്യദ്ഭുതം. ഇന്ദ്രാഗ്നി ചന്ദ്രസൂര്യന്മാരിലേകനോ ഭവാൻ, ചന്ദ്രകലാധരനോ ലക്ഷ്മി വല്ലഭൻ താനോ, ദേവനായകന്മാരിലൊരുത്തൻ ഭവാൻ എന്നു കേവലം ഞാനും എൻ്റെ മാനസേ ധരിച്ചിത്. നിന്നുടെ തേജസ്സേറ്റമുജ്വലിച്ചിടുകയാൽ ഇന്നിഹ ഗുഹാന്തരെ തിമിരം മറഞ്ഞിത്. ആരെടോ ഭവാൻ ഇവിടത്തിൽ വന്നതും എന്തു കാരണമെന്നു പറഞ്ഞിടുക മഹാത്മാവേ. നിന്നുടെ തേജസ്സു കണ്ടേറ്റവും മമ മനം തന്നിൽ ഭീതിയുമുണ്ടു ചോദിപ്പാനരുതൊന്നും. ഇക്ഷ്വാകുനൃപവരവംശജനഹം ഇതിക്ഷിതിപതിമുചുകുന്ദനെന്നല്ലോ നാമം. ദേവേന്ദ്രവരത്തിനാൽ നിദ്രയെ സേവിച്ചിഹമേവുന്നൊരെന്നെ ഒരു പാപി വന്നുണർത്തിനാൻ. തന്നുടെ കർമ്മവശാൽ ഭസ്മമായതും അവൻ, പിന്നെ ഞാൻ ഭവാനെയും എൻ മുന്നിൽ കണ്ടേനല്ലോ എന്നുടെ വൃത്താന്തങ്ങൾ ഇത്തരമാകുന്നിത്. മന്നവാ മുചുകുന്ദവാക്കുകൾ കേട്ട നേരം മാധവൻ അരുളി ചെയ്തിത്, എന്നുടെ നാമമോർത്താൽ വേദാവുതനിക്കു മൂർത്തിയിടിനാൽ എണ്ണമില്ല ജന്മങ്ങൾ കർമ്മങ്ങളും ഏറ്റമുണ്ടറിഞ്ഞാലും. നമ്മുടെ നാമകർമ്മ ജന്മങ്ങൾ അഗണ്യമാം ഭൂമിയിലുള്ള
പൊടിതരി ധൂളികളെണ്ണി സീമയിട്ടിടാം ജന്മമേറെ എന്നിരിക്കലും മാമക വൃത്താന്തമിന്നെവണ്ണം അത് ചൊൽവാൻ കാമിച്ചാൽ അത് സാധ്യമായി വരാ എന്നാകിലും ഈ കണ്ട വൃത്താന്തങ്ങൾ ചൊല്ലുവൻ കേട്ടുകൊള്ളുക സൽകൃതി പ്രവരനായിടിനമുച്ചു കുന്ത ദുഷ്ടരാം ദൈത്യനൃപകണ്ടകന്മാരെ കൊന്നു ശിഷ്ടരാം ജനത്തെയും ധർമ്മവും പാലിപ്പാനായി ദാതാവ് മുന്നമർത്ഥിച്ചിടുക നിമിത്തമായി ഭൂതലത്തിങ്കൽ വന്നു പിറന്നു ഞാനുമിടോ ധന്യനായിടും വസുദേവ യാദവൻ തൻ്റെ നന്ദനൻ ഞാനെന്നതും അറിഞ്ഞിടുക നീയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ